Rainy days don't seem so wet. Stormy nights don't stay. From the moment that we met, you're worth the wait. Oh, this could be the best thing that I'll ever know. Talk for hours and never slept. Two silhouettes on the concrete steps. We watched the sun as it slowly crept from the horizon to the place we met. Oh, this could be the best thing that I'll ever know. Oh,
കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹെസിറ്റേറ്റ് ചെയ്തേയില്ല, കാരണം എന്തായാലും ഈ പടം ഞാൻ ചെയ്യും എന്ന് തന്നെ പറഞ്ഞു. ഒക്ടോബറിൽ തുടങ്ങാൻ തന്നെ പടമായിരുന്നു, പക്ഷെ കുറച്ച് ഡിലേ ആയി. ആക്ച്വലി റിലീസിന് കിടക്കുന്നിട്ട് കുറേ പ്രോജക്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ അൽഫോൺസിൻ്റെ ഗോൾഡൻ ഉണ്ട്, എതിരെ എന്നൊരു പടം, പിന്നെ IPC ഒരു പടം, അങ്ങനെ കുറേ പടങ്ങൾ വർക്ക് കിങ് ഓഫ് കൊത്തലും വർക്ക് ചെയ്തിട്ടുണ്ട്. ദുൽഖറിൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിമാണ് ഈ പടം. ഇൻട്രസ്റ്റിംഗ് ഫിലിംസ്, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. ഹോപ്പ്ഫുള്ളി റിലീസ് ചെയ്ത് വരുമ്പോൾ കുറേ കൂടെ നല്ല ഓഫേഴ്സും കുറേ കൂടെ വെറൈറ്റി ക്യാരക്ടേഴ്സും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. രണ്ട് കളി കഴിഞ്ഞിട്ട് മോളായിട്ട് അവര് അതിൽ മൂത്ത മോൾ വീണ്ടും അഞ്ച് സെറ്റ് സെലീന എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ജക്സിൻചേട്ടൻ്റെ രണ്ടാമത്തെ പടമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫോർ എ വെരി സ്പെഷ്യൽ റീസൺ എൻ്റെ അപ്പയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ അപ്പ സ്ക്രിപ്റ്റ് എഴുതി അഭിനയിക്കുന്ന ആദ്യത്തെ പടമാണ്. ഒരിക്കലും വിചാരിച്ചില്ല അപ്പയുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമെന്ന്. സോ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇയാൾ ഇവിടെ ഉണ്ട്, എൻ്റെ ചേച്ചിയാണ്. സോ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ്. നമ്മൾ കുറച്ച് നല്ല പക്ഷേ ഒരു ചെറിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ആക്ച്വലി അന്നയുടെ കൂടെ കുറച്ച് യൂണോ ഒരു ഫുൾ ലെങ്ത് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അത്ര വൈകിയില്ല. അതെ അതെ. പിന്നെ ശാന്തി മാമിൻ്റെ കൂടെ ശാന്തി മാം ഉണ്ട്. എക്സൈറ്റഡ്. എൻ്റെ ഇനിയിപ്പോൾ കാപ്പ റിലീസ് ആവാനുണ്ട്. പിന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു പടം, അർജുന അശോകനായിട്ട് ചെയ്യുന്നൊരു പടം റിലീസ് ആവാനുണ്ട്. അത് രണ്ടാളും ഇപ്പോൾ ഉള്ളത് എൻ്റെ ജോജിയുടെ കൂടെ ഒരു ഇരട്ട പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഡിസംബർ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കഥ പറയണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കഥ പറയണമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ ഇല്ല, എനിക്ക് ഒന്ന് വേറെ ആരെങ്കിലും ഇരിക്കും തെറ്റിപ്പോയിരിക്കുന്നു. ഫ്യൂച്ചർ പരിപാടികൾ, ഫ്യൂച്ചറും പ്രസൻസ് എല്ലാം ഇപ്പം ആക്ടിംഗ് ആണ്. സോ